Hey guys, it's Nandana and welcome back. ഇന്ന് നമ്മൾ വേറൊരു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ടൊരു പാൻകേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ഞാൻ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പാൻകേക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തത് ഒരു പരീക്ഷണമാണ്. ഞാനൊരു പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. അതും ഒരു യൂട്യൂബ് ചാനലിൽ ഒരാൾ ഉണ്ടാക്കിയത്. ഞാനങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാണ്. ഇത് കൊള്ളാവുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഞാൻ ഈ ഇപ്പി പാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ രീതിയിൽ പാസ്തയൊന്നും ഇതുവരായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് തികച്ചും ഒരു പരീക്ഷണം മാത്രമാണ്. കൊളാവാണെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പാസ്ത വേണം, പിന്നെ ബട്ടർ, ഒരു 1 ക്യൂബ് ബട്ടർ, പിന്നെ ചീസ്, ദെൻ ഒറിഗാനോ ചെറി ഫ്ലേക്സും, ഞാൻ ഡോമിനോസിന് ഫ്രീ കിട്ടിയതാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഫ്രഷ് ക്രീം, ഒരു ക്യാരറ്റും ഒരു ഗാർലിക്കും കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞതും. ദാറ്റ്സ് ഓൾ. ആദ്യം നമ്മൾ പാസ്ത വേവിക്കാൻ പോവാണ്. 100 ഗ്രാം പാസ്തയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ മോർ ദാൻ 100, ഒരു 150 ഒക്കെ എടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഈ പാസ്ത പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആൻഡ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിടുന്നുണ്ട്, ടേബിൾ സ്പൂൺ ഉപ്പിടുന്നുണ്ട്. വെള്ളം നല്ല ബോയിലായിട്ട് വരുമ്പോൾ നമ്മൾ പാസ്ത ഇടുക. പാസ്ത ഇട്ടിട്ട് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഓയിലിട്ടതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, എന്നാലും ജസ്റ്റ് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. പാസ്ത ഒന്ന് തടിച്ചു ഉരുണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ നമ്മൾ ഈ ബോയിൽ ചെയ്ത ആ വെള്ളം കളയരുത്, നമുക്ക് ആ വെള്ളം ലാസ്റ്റ് ആവശ്യമുണ്ട്. സോ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, അതിനുശേഷം 1 ക്യൂബ് ബട്ടർ ഇടുക. എനിക്കറിയില്ല എന്തിനാണ് ബട്ടറും അതുപോലെ തന്നെ ഓയിലും ഇടുന്നതെന്ന്. ഞാൻ ആ യൂട്യൂബ് ചാനലിൽ അയാൾ ചെയ്ത പോലെ അതേ സെയിം ഞാൻ ഉണ്ടാക്കുകയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പാക്കറ്റ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുകയാണ്. അത് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച ഗാർലിക്ക് ആഡ് ചെയ്യുക. ആൻഡ് പിന്നെയും നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഗാർലിക്ക് ഇങ്ങനെ ഇളക്കാൻ, കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുമെന്ന് അയാൾ പറഞ്ഞു. വെളുത്തുള്ളി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യുക. ഞാനിവിടെ ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഒരു ചെറിയ ഒരു ക്യാരറ്റാണ് കേട്ടോ. അതൊന്ന് ഈ ക്യാരറ്റ് ഒന്ന് റെഡി ആയിട്ടൊന്ന് ആ ഒരു പച്ച ചൊയ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുകയാണ്. ഫ്രഷ് ക്രീം ഇതൊരു 250 ml ബോട്ടിലാണ്. അത് ഫുള്ള് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി എന്താ, വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. ഇളക്കി ഇളക്കി ഇതൊരുമാതിരി ഒരു കുറുകിയ പോലെയാവും, ഒരു കളറൊക്കെ ഒന്ന് മാറി കുറച്ച് തിക്കായ പോലെയാവും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ പാസ്ത അതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. പിന്നെയും നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 2 പാക്കറ്റ് ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും സ്പൈസസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇയാൾ ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, കുരുമുളക് പൊടിയും ഒറിഗാനോയും. ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ നോർമൽ ചീസിനേക്കാളും ബെറ്റർ മൊസറെല്ല ചീസാണ്. അതാകുമ്പോൾ കുറച്ച് എലാസ്റ്റിക് ആൻഡ് ബോംബ്ലാസ്റ്റിക് ആയിരിക്കും. ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടി വരും. അപ്പോൾ ആ കട്ടി പോകാനായിട്ട് നമ്മൾ നേരത്തെ പാസ്ത ബോയിൽ ചെയ്ത് ആ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ദെൻ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിടുക. ഒറിഗാനോ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യുക, കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇനി ഇത് ഈ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് നോക്കി പരീക്ഷണമാണ്. എൻ്റെ സ്വന്തം ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ള ക്യാരറ്റ് മാത്രം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. വേറൊന്നും എക്സ്ട്രാ അല്ല. ബാക്കിയെല്ലാം ഒരു ഒരാളുടെ ചാനൽ നോക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാനുള്ള ടേസ്റ്റ് ഉണ്ട്, മൂഞ്ചിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ റെസിപ്പി അല്ലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യുക. സാധനം ടേസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, വേറെ ഇനി എന്തെങ്കിലും കുക്കിംഗ് പരീക്ഷണം ഉണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് ഇനിയും വരാം. സോ ബൈ, ടാറ്റാ.